ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായും ഇരുന്നു. ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനമുണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മേലുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി രണ്ടാം ദിവസം. ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂട്ടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി മൂന്നാം ദിവസം. പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിങ്ങനെ തിരിച്ചറിയുവാനായും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി നാലാം ദിവസം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടം കൂട്ടമായി ജനിക്കട്ടെ. ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടം കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പറവജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവി. പറവജാതി ഭൂമിയിൽ പറക്കട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി ഉഷസ്സുമായ അഞ്ചാം ദിവസം. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂജലജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും
ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജന്തുക്കളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി, ഉഷസ്സായി, ആറാം ദിവസം.